ഹാർഡ് ഇയേഴ്സ് 2022-23 അക്കാദമിക് ഇയറിൽ ഗവൺമെൻറ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് കൊച്ചി നിങ്ങൾക്ക് NRI അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ IHRD വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം അവർ രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ് ഇട്ട കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ നിങ്ങളോട് ഇന്ന് പറഞ്ഞിരുന്നു അവരൊരു താൽക്കാലിക റാങ്ക് ലിസ്റ്റ് ഇന്ന് ഇടും എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ആ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. mec.ac.in എന്നുള്ള വെബ്സൈറ്റ് നോക്കിയാൽ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുന്നവർക്ക് ഷെഡ്യൂളും പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഷെഡ്യൂളെന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിൽ നമുക്കിപ്പോൾ ഡേറ്റ് വന്നേക്കുന്നത് 12-ാം തീയതിയാണ്. പക്ഷേ MDL എന്ന് പറയുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ആ ഒരു കോഡാണ്. സോ MDL റാങ്കിൽ, അതായത് മോഡൽ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റിൽ 1-50 വന്നേക്കുന്ന കുട്ടികൾ, അത് നമുക്കറിയാം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് നമ്മൾ പ്ലസ് ടുയുടെ മാർക്കിൻ്റെ ബേസിലാണ്. അവിടെ റിസർവേഷനോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ NRI അഡ്മിഷനില്ല, പ്യുവർ മെറിറ്റ് ബേസിലാണ് NRI അഡ്മിഷൻ വരുന്നത്. സോ ആദ്യത്തെ 50 റാങ്കുകാർ 12-ാം തീയതി 9:30-ക്കും, അതിനുശേഷം 51 മുതൽ 100 വരെയുള്ള റാങ്കുകാർ 11 മണിക്കും, 101 മുതൽ 200 വരെയുള്ള റാങ്കുകാർ 2 മണിക്കുമാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചെല്ലുമ്പോൾ നേരിട്ട് തന്നെ ചെല്ലാനായിട്ട് ഫിസിക്കലി പ്രസൻ്റ് ആവണം. നമ്മുടെ പാരൻസിൽ ഒരാൾ നമ്മളുടെ കൂടെ മതി കേട്ടോ. കൂടുതൽ ഇപ്പോൾ നമ്പേഴ്സ് നമ്മളുടെ അനുവദിക്കുന്നില്ല. സോ അതുകൊണ്ട് നമ്മുടെ പാരൻസിൽ ഒരാളായിട്ട് നമ്മൾ ഈ പറയുന്ന 12-ാം തീയതി തന്നെ റാങ്കിൻ്റെ ബേസിൽ, ആദ്യത്തെ ഫസ്റ്റ് റാങ്കിൽ 50 പേർക്ക് 9:30-ക്കും, പിന്നീടുള്ള 51 മുതൽ 100 പേർക്ക് 11 മണിക്കും, പിന്നെ ബാക്കി വരുന്ന റാങ്ക് 200 വരെയുള്ള റാങ്കുകാർക്ക് 2 മണിക്കുമാണ് സമയം തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഫീസും നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ചെല്ലണം. സർട്ടിഫിക്കറ്റ് നമ്മൾ പറഞ്ഞുതരാം ഏതൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കലി ആയിട്ട് ഈ പറഞ്ഞ സമയത്ത് ഈ റാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ അവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ചാൻസ് അടുത്ത ആൾക്ക് പോകേണ്ടത്. ഇപ്പോൾ 1-50 ഏതെങ്കിലും റാങ്കുകാരൻ വന്നില്ലെങ്കിൽ ആ ഒരു റാങ്ക് അടുത്ത ഇതിലേക്ക് പരിഗണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ് വിൽ ബി ലൂസിങ് ദെയർ ചാൻസ് ഫോർ NRI അഡ്മിഷൻ അറ്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര ഇൻ കേസ് ഓഫ് ഫിസിക്കൽ ആബ്സെൻസ് അറ്റ് ദ അലോട്ടഡ് ടൈം. നമ്മൾ ആ ഒരു അലോട്ടഡ് ടൈമിൽ നമ്മൾ നേരിട്ട് ചെന്നില്ലെങ്കിൽ നമ്മുടെ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ആ ഒരു ചാൻസ് ലൂസായി പോകും കേട്ടോ. ഇനി നമ്മൾ ഒരാളായിട്ട് മാത്രം തന്നെ ചെല്ലാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫിസിക്കലി പ്രസൻ്റ് കോളേജിൽ ചെല്ലേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് ചെല്ലേണ്ടത്. ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സർട്ടിഫിക്കറ്റ് വേണ്ടത് നമ്മുടെ SSLC അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റും 2 കോപ്പീസാണ്. നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ അഡ്മിഷനൊക്കെ ഇനി തുടങ്ങുകയാണ്. നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ പിന്നെ കോളേജിലായിരിക്കും. നമുക്കിനി സ്കോളർഷിപ്പിന് അപേക്ഷിക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്തിലോ ഒക്കെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മുടെ കയ്യിലില്ല. സോ നമുക്ക് ആവശ്യമുള്ള കോപ്പീസ് എല്ലാത്തിൻ്റെയും നമ്മുടെ കയ്യിൽ എടുത്ത് വച്ചേക്കാം. അപ്പോൾ SSLC ഒറിജിനലും വേണം, 2 കോപ്പീസ് വേണം. 12th ഒറിജിനലും 2 കോപ്പീസ് വേണം. പിന്നെ നമ്മുടെ TCയും CCയും വേണം. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അത് കീമിൻ്റെ പ്രോസ്പെക്ടസിൽ അതിൻ്റെ ഇതുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. എവിടെയാണ് നിങ്ങൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാന്നുള്ളത് നമ്മൾ പ്രീവിയസ് ഇയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിങ്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ആ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മളുടെ ഒരു ഏതെങ്കിലും കാണും. ഇപ്പോൾ നമ്മുടെ PHSC ഒക്കെ ഉണ്ടല്ലോ ഹെൽത്ത്, അവിടെയൊക്കെ പോയാലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഡോക്ടർ ഒക്കെ എവിടെയെങ്കിലും പോയി നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാവുന്നതാണ്. വലിയ പടിയൊന്നുമില്ല കേട്ടോ. അതിന് നിങ്ങൾ അതിന് കൂടുതൽ ടെൻഷനൊന്നും ആവേണ്ട. ഡോക്ടറിൻ്റെ അടുത്ത് MBBS ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നാൽ അത് എഴുതി തരുന്നുള്ളൂ. പക്ഷേ ഈ നമ്മളിപ്പോൾ ചിലവർ ചോദിക്കുക ആയുർവേദ ഹോസ്പിറ്റലിൽ മതിയോ അല്ലെങ്കിൽ ഹോമിയോ ഡോക്ടർ മതിയോ, അങ്ങനെ പറ്റില്ല. നമ്മളുടെ MBBS ഡോക്ടർ തന്നെ വേണം എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. ഇനി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി പ്രൂഫ് ചെയ്യാൻ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് നോർമൽ കേസിൽ മതി. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ മതിയാവും. പിന്നെ NRI സർട്ടിഫിക്കറ്റ്, അതിൽ NRI അക്കൗണ്ട് നമ്പറോ 2 എണ്ണം നമുക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒന്ന് മതി. NRI സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് മതി. അതിൽ ഒന്നെന്ന് പറയുന്നത് NRI അക്കൗണ്ട് നമ്പർ, സർട്ടിഫിക്കറ്റ് ഫ്രം കൺസേൺ ബാങ്കിൽ നിന്നുള്ള NRI അക്കൗണ്ട് നമ്പർ, അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ്, ബാങ്കിൻ്റെ സർട്ടിഫിക്കറ്റ്. ഓക്കെ, 2 എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം ഫേം, നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. 3 സർട്ടിഫിക്കറ്റ് ഫ്രം ദ എംബസി കൺസേൺ, നമ്മൾ വർക്ക് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആ എംബസി എന്നുള്ള സർട്ടിഫിക്കറ്റ്, രാജ്യത്തിലെ എംബസി എന്നുള്ള സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഏതെങ്കിലും ഇതിൽ എനി ഓഫ് ദം എന്നാണ് പറഞ്ഞേക്കണേ, ഏതെങ്കിലും ഒരെണ്ണം മതി. പിന്നെ വേണ്ടത് NRI ഡിക്ലറേഷനാണ്. NRI ഡിക്ലറേഷൻ ഫോമാറ്റും നിങ്ങൾക്ക് കിട്ടും, നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, മെക്കിൻ്റെ വെബ്സൈറ്റിലുണ്ട് കേട്ടോ NRI ഡിക്ലറേഷൻ. ഇനി കോപ്പി ഓഫ് സ്പോൺസേർഡ് പാസ്പോർട്ട് ആൻഡ് വിസ, അതായത് നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ടും വിസയുടെയും 2 കോപ്പീസ് കേട്ടോ.
ഇനി റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് വിത്ത് സ്പോൺസർ വിത്ത് വില്ലേജ് ഓഫീസ്. നിങ്ങളും സ്പോൺസറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങണം. ഓക്കെ, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം മതി. പിന്നെ നമ്മളുടെ രണ്ട് ഫോട്ടോ വേണം. പിന്നെ സെൽഫ് നമ്മുടെ അഡ്രസ്സ് എഴുതിയേക്കുന്ന സ്റ്റാമ്പ് എഴുതിയേക്കുന്ന ഒരു എൻവലപ്പും വേണം. ഇത്രയും കാര്യങ്ങളാണ്, 14 കാര്യങ്ങളുണ്ട്. ഈ 14 കാര്യങ്ങളും നിങ്ങൾ ഈ NRI 12 അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ കൊണ്ടുവരേണ്ടതാണ്. കൂടാതെ ഫീസും കൂടി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഫീസ് സ്ട്രക്ചറൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ വെബ്സൈറ്റിൽ ആ ഒരു സമയമാകുമ്പോൾ ഫീസും കൂടി വരും. ഒന്നും കൂടി ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഓൾറെഡി അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെക്കിൽ കോണ്ടാക്ട് ചെയ്താൽ അവർ കറക്റ്റായിട്ട് ഫീസ് സ്ട്രക്ചർ പറഞ്ഞു തരും കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയാണ് ഈ ഡോക്യുമെൻ്റ്സ് ഒക്കെ കിടക്കുന്നതെന്നുള്ളത്. മോഡലിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, mec.ac.in എന്നുള്ള വെബ്സൈറ്റാണ്. അതിൽ നിങ്ങൾ ഇവിടെ BTech NRI അഡ്മിഷൻ, അവിടെ സർട്ടിഫിക്കറ്റ് ടു ബി സബ്മിറ്റഡ് ഏതൊക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ സർട്ടിഫിക്കറ്റുകൾ, അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയാണെന്ന് കാണാൻ പറ്റും. നിങ്ങൾ ലിസ്റ്റ് ചെയ്ത് അതൊക്കെ എടുത്തു വെക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ്, ഇപ്പോൾ നമ്മളുടെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു പ്യുവർ ബേസ് മെറിറ്റ് ആണ്, നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ ബേസിലാണ് ഈ ഇത് വന്നേക്കുന്നത്. പിന്നെ ഇൻ്റർവ്യൂ ഷെഡ്യൂള്, നമ്മൾ 12 ഇന്ന റാങ്ക് മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂളാണ്. ഇനി നേരത്തെ ഇട്ട വീഡിയോ കാണാത്തവർക്കാണെങ്കിൽ ലിസ്റ്റ് ഓഫ് രജിസ്ട്രേഡ് കാൻഡിഡേറ്റ്സ് ഇന്നലെ വന്നത് ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം കേട്ടോ. ഇന്നത്തെ കാര്യങ്ങളാണ് ഈ 3 വന്നത്: സർട്ടിഫിക്കറ്റ് ടു ബി സബ്മിറ്റഡ്, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ്, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.